വളരെയേറെ കെട്ടിഘോഷിച്ച് നടന്ന ഒരു ചടങ്ങായിരുന്നു രാജസ്ഥാനിലെ ഉദയപൂരിൽ നടന്ന ചിന്തൻ ശിബിരം. ആ ശിബിരത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് ഒരു പട തന്നെ രാജസ്ഥാനിലേക്ക് ഒഴുകിയെത്തി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും നടക്കും, അവിടെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചെറുതും വലുതുമായ നേതാക്കൾ തീർച്ചയായിട്ടും അവിടെ പ്രമേയങ്ങൾ അവതരിപ്പിക്കും, പിന്നെ നാളത്തെ ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകുന്ന പല കാര്യങ്ങളും അവിടെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. കാരണം അങ്ങനെ പ്രതീക്ഷിക്കാൻ കാരണം അടിയന്തരാവസ്ഥക്കാലത്ത് നടന്ന ACC സമ്മേളനത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി ഇത് പിൻവലിക്കണം, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇത് ചേർന്നതല്ല, ഇതിൻ്റെ പേരിൽ പലരും കുരുശിക്കപ്പെടുന്നു, ആളുകൾ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ ഏക വ്യക്തി AK ആന്റണിയായിരുന്നു. ഇന്ത്യയിൽ നിരവധി നേതാക്കന്മാരെന്നുണ്ട് നോർത്തിലും സൗത്തിലുമായിട്ട്, പക്ഷേ AK ആന്റണിക്ക് മാത്രമേ ആ ധൈര്യം ഉണ്ടായുള്ളൂ. അദ്ദേഹം പ്രസംഗിച്ചു, അദ്ദേഹം അതോടുകൂടി പ്രസിദ്ധനായി. ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വിചാരിച്ചു AK ആന്റണിയുടെ കച്ചവടം അതുകൊണ്ട് തീരുമെന്ന്. പക്ഷേ AK ആന്റണിയുടെ ആ അഭിപ്രായത്തെ ഇന്ദിരാഗാന്ധി മുഖവിലയ്ക്കെടുത്തോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം, പക്ഷേ അതിനെ തുടർന്ന് AK ആന്റണിയെ ശാസിക്കാനോ അല്ലെങ്കിൽ AK ആന്റണി ചെയ്ത് തെറ്റാണെന്ന് പറയാനോ അവർ കൂട്ടാക്കിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും എതിർശബ്ദം അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയും ഒരു എതിർശബ്ദം ഇന്ത്യയിലുണ്ട്, നേതാക്കന്മാരുടെ ഇടയിലുണ്ട്, അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരാൾ എന്ന് പറഞ്ഞാൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ച് പറയാൻ ഒരു കൊച്ചുകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അടിയന്തരാവസ്ഥക്കെതിരെ അന്ന് പറയാൻ AK ആന്റണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു കുറഞ്ഞ പക്ഷം 65 വയസ്സ് കഴിഞ്ഞ നേതാക്കന്മാർ മാറിക്കൊടുക്കണം, അത് പുതിയ ആളുകൾ വരട്ടെ, പുതിയ ചെറുപ്പക്കാർ വരട്ടെ, പാർട്ടിക്ക് അങ്ങനെ ഒരു പുതുജീവൻ വരട്ടെ എന്ന് പറയുന്ന ഒരു പ്രമേയം പാസാക്കാൻ പോലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു നേതാവിനും ശബ്ദമുണ്ടായില്ല. ശബ്ദമുണ്ടായില്ലെന്ന് മാത്രമല്ല അതിനുവേണ്ടി പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ആ പ്രമേയം പാസാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചരടുവലി നടന്നപ്പോൾ അത് ശരിയല്ല എന്ന് പറയാനോ ഒരാളും ധൈര്യപ്പെട്ടില്ല. നമുക്കറിയാം എത്രയോ നേതാക്കന്മാർ പോയി, ഉമ്മൻചാണ്ടി മുതൽ എത്രയോ താഴോട്ട് എത്രയോ പേര് പോയി, അവരൊക്കെ പിന്നെ അവിടെ എന്ത് ചെയ്തു എന്നും ആർക്കും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആകെ സോണിയാഗാന്ധിയോടും രാഹുലിനോടൊപ്പം കാണുന്ന ആകെ ഒരേ ഒരാൾ നമ്മുടെ ആ നെഹ്റു കുടുംബത്തോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന KC വേണുഗോപാൽ മാത്രമാണ്. അദ്ദേഹം ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന പോലെ അവർ പറയുന്നത് എന്താണ് അതിനെ പുറത്ത് പറയുക എന്നുള്ളതല്ലാതെ സ്വന്തമായി ഒരു അഭിപ്രായം പറയാത്ത ഒരു ACC ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് പോയ മറ്റു ചിലരുണ്ടല്ലോ, നിരവധി നേതാക്കന്മാരുണ്ട്, ആരെയും പേരെടുത്ത് പറയാതെ നമുക്കറിയാം അവരാരും തന്നെ വേണ്ടിയില്ല. അപ്പോട്ട് 65 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിയെ പോലുള്ളവരൊന്നും അവർ ശരി പറയില്ല, കാരണം അവരെല്ലാം ആ പ്രായം കഴിഞ്ഞവരാണ്. അതിന് താഴെയുള്ള നിരവധി ആളുകളുണ്ടല്ലോ, അവരാരും എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല. അപ്പോൾ മുകളിൽ നിന്ന് പറയുന്നത് കേട്ട് പഞ്ചപുച്ച മുടക്കി തിരിച്ചു പോരുക എന്നുള്ള നമ്മുടെ കേരളത്തിലെ വീരശൂര പരാക്രമികളായ നേതാക്കന്മാരുടെ ധൈര്യവും ശൗര്യവും നമ്മൾ ഒരിക്കൽ കൂടി കണ്ടു. ഇതാണ് കോൺഗ്രസിൻ്റെ അപജയം. കാരണം ഇവിടെ ആണ് തെറ്റ് തിരുത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് നേർവഴിക്ക് പാർട്ടിയെ നയിക്കേണ്ടത് എന്ന് പറയാൻ, അഭിപ്രായം പറയാൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൽ ഒരാളും ധൈര്യം കാണിക്കുന്നില്ല. അന്ന് ആന്റണി കാണിച്ച ധൈര്യത്തിൻ്റെ നാലിലൊന്ന് പോലും കാണിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം കെട്ടിഘോഷിച്ച ഒരു സംഭവമായിരുന്നല്ലോ. 65 വയസ്സിന് ശേഷമുള്ള നേതാക്കൾ മാറി നീക്കണം, പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളത്, അത് തീർച്ചയായിട്ടും അത് പാസ്സായിരുന്നുവെങ്കിൽ, അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ എന്തുമാത്രം പ്രയോജനം പാർട്ടിക്കുണ്ടാകുമായിരുന്നു. അതുപോലും മനസ്സിലാക്കി പ്രവർത്തിക്കാനോ അതിങ്ങനെ ഒരു പ്രയോഗം പാസ്സാക്കിയെടുക്കാനുള്ള ഒരു ഒരു പ്രചരണം പിന്നെ നടത്താനോ പ്രതിനിധികളെ കൊണ്ട് അതിന് അനുകൂലമായ ഒരു അഭിപ്രായം ഉണ്ടാക്കാനോ ആർക്കും കഴിഞ്ഞില്ല. അതാണ് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ അപജയം. കേരളം എല്ലാ കാര്യത്തിലും മുൻകൈ എടുക്കുകയും മാതൃക കാണിക്കുകയും ചെയ്യുന്നൊരു ഏർപ്പാട് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ മാത്രം അതുണ്ടായില്ല. കോൺഗ്രസിൻ്റെ ദുര്യോഗം എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാനാവൂ.